सर्वशक्तनाय दैवम् मनुष्यन् अवड़े पोई वीवान् आग्रहिक्कात्तत् कारणम्
സൃഷ്ടിച്ച ആക്കിയതും പിശാചിനവന്റെ ദൂതന്മാർക്കുമാവുന്നു. ദൈവവചനം വ്യക്തമായി പറയുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിലോ അഴിവിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പിശാചിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ നാമും അവിടെ പോയി വീഴും എന്ന് നിശ്ചയമുള്ളതുകൊണ്ട് അതിന്റെ ഭയാനകരമായ അവസ്ഥ അറിയാവുന്ന ദൈവം താൻ തന്റെ സകല മഹത്വവും എഴിഞ്ഞിട്ട് ലോകത്തിൽ ഒന്ന് ദാവീദിന്റെ കുലത്തിൽ ജനിച്ച് മനുഷ്യന്റെ ഭാവങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശില് യാഗമായി തീർന്നു. ഈ സത്യമായിരുന്നു, ഈ സത്യമായിരുന്നു ഈ സുവിശേഷമായി ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ വേദം വ്യക്തമായി പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവം എങ്ങനെയായിരിക്കുന്നു അതേപോലെ നമ്മെ സൃഷ്ടിച്ച ദൈവം ഭൂമിയിലാക്കി. എന്നാൽ നമ്മുടെ പാപപ്രവൃത്തി കാരണം നാം ദൈവത്തിൽ നിന്ന് അകന്നുപോകാനായിട്ടിരയായി. ഇങ്ങനെ അകന്നുപോയ മനുഷ്യനെ ദൈവത്തിനെ കടുപ്പിക്കാനായിട്ട് ദൈവം പല കാര്യങ്ങളും കൽപ്പിച്ചാക്കിയിരിക്കുന്നു. യാഗങ്ങൾ ചെയ്തും നേരത്തെ കഴിച്ചും അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് മടങ്ങി വരുവാനായിട്ട് ദൈവം പദ്ധതി ഒരുക്കിയിരുന്നു ഒരുക്കിയിരുന്നു. എന്നാൽ അതൊക്കെ ഒരു ചടങ്ങായി പ്രഹസനമായി മാറി. അതുകൊണ്ടൊന്ന് മനുഷ്യന്റെ രക്ഷ സാധ്യമാകുന്നില്ല എന്ന് കണ്ട ദൈവം താൻ തന്നെ മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നുവന്ന് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശില് യാഗമായി തീർന്നു. ഈ സത്യം നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മെ രക്ഷിപ്പാനായി സ്വർഗത്തിലെ സകല മഹത്വം മെടിഞ്ഞ് ഒരു സാധാരണ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച് കാൽവറി ക്രൂശിനെ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ചുള്ള മനസ്സിലാക്കിയാല് ഒരു മനുഷ്യനും ലോകത്തിൽ അനുഭവിക്കാത്ത കഷ്ടമായിരുന്നു. യേശു കർത്താവ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിനെ അനുഭവിച്ചത്. ഇനിയും നാം ഒരു യാഗവും ചെയ്യണ്ട, ഒരു നേർച്ചകളും കഴിക്കണ്ട, ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. ഈ യാഗം കാൽവറി ക്രൂശിൽ നടന്നത് എന്റെ ലോകങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് ഏറ്റുപറഞ്ഞാൽ മാത്രം മതി, എനിക്ക് രക്ഷപ്പെടാനായി കഴിയും. പ്രിയമുള്ളവരെ, ഒരു വാക്കൊണ്ട് രക്ഷ എന്ന് പറയുമ്പോൾ എന്റെ ആളുകൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിത്യതാ മുഴുവൻ കോടാക്കോടി വർഷം കണക്കില്ലാത്തവിടം ദൈവത്തോടുകൂടി നിത്യമായി സന്തോഷിക്കുന്ന ഒരു അവസ്ഥയാണ് രക്ഷ എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദേശത്ത് കടന്നു വന്ന് ഈ സത്യം ഒരിക്കൽ കൂടി ദേശവാസികളോട് വിളിച്ചു പറയാണ്ടക്കണം. ദൈവം ഞങ്ങളെ ഇവിടെ അയച്ചത് ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കണം. നിങ്ങൾ ആരും നശിച്ചു പോകരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നോണ്ടായിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സത്യം ഇത് നിങ്ങളുടെ രക്ഷയ്ക്കാവുന്നുവെന്ന് മനസ്സിലാക്കി ഇതേറ്റെടുക്കുവാൻ ഞങ്ങൾ ദൈവനാമത്തിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ടത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു, എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ ഏറ്റെടുത്താല് നിത്യനിലവാൻ സ്വർഗത്തിൽ സന്തോഷത്തോടെ ദൈവത്തോട് കൂടി ദൈവദൂതന്മാരോട് കൂടെ നമുക്ക് കഴിയുവാനായി കഴിയും. അല്ലാത്ത പക്ഷം നാം പോയി വീഴുന്നത് മതമകോപം പാപാവത്തിലാവുന്നു. അവിടൊക്കെ അവിടുത്തെ അതിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നത് അവിടെ അവിടെ പുതിയാകുന്നില്ല, എല്ലാവരും തീകം ഒപ്പിടുന്നു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ഒരൊറ്റ മനുഷ്യനെ അടുക്കിയിട്ട് തീയൊന്ന് അതിന്റെ പുറത്ത് മാറിയിട്ടിട്ട് അതിന്റെ പുറത്ത് പിന്നെയും മനുഷ്യനെ അടുക്കും. അവിടെ പറയുന്നത് അവിടെ അവിടെ പുഴു ചാകുന്നില്ല, തീ കടന്നില്ല, വളരെ ഭയാനകരമായ അവസ്ഥയാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനും അവിടെ പോയി വീഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ സത്യം മനസ്സിലാക്കി ഈ ദിവസം നിങ്ങളുടെ ലക്ഷ്യ ദിവസമായി തീരുവാനക്കണം. ദൈവസന്നിധിയില് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ നിങ്ങളുടെ രക്ഷാ ദിവസം ഇല്ലാതെ ദൈവത്തിന് വാനം പറഞ്ഞു. ഇന്ന് രക്ഷ, ഇന്ന് രക്ഷാ ദിവസമാകുന്നു, ഇന്ന് സുപ്രസാദ കാലമാകുന്നു. പ്രിയമുള്ളവരെ, അതിനാല് ഈ സത്യം മനസ്സിലാക്കി ഇന്ന് ഞങ്ങളിവിടെ കിടന്നു വന്ന നിങ്ങളുടെ രക്ഷയുടെ സന്തോഷത്തിന്റെ ദിവസമാകുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് മടങ്ങിയിടുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. നോക്കി, നാം എല്ലാം വിശ്വസിക്കും. ഞാന് ജനിച്ചു പോകുന്ന രീതിയില് മുമ്പോട്ട് പോയാല് എനിക്ക് എനിക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും എന്ന് നമ്മൾ സ്വയമായിട്ടൊരു മനസ്സിൽ കരുതും. പക്ഷേ
ഒരിക്കലും അങ്ങനെ ആകത്തില്ല. നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെക്കുറിച്ച് എന്തെഴുതിയിരിക്കുന്നു, അതിന് പ്രകാരം ദൈവവചനെ നമ്മൾ അനുസരിച്ച് ദൈവവചനത്തെ ആശ്രയിച്ച് ദൈവവചനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു അതിന് പ്രകാരം നമ്മൾ നടന്നില്ല പോയില്ലെങ്കില് ആ നിത്യത നമുക്ക് പ്രാപിപ്പാനായി കഴിയുകയില്ല. ഒരിക്കലേ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മുന്നിലായിരുന്ന ഒരു സഹോദരിയാണ് ഷൈന വിൽസൺ എന്ന് പറയുന്നത്. ആ സഹോദരി ഒരിക്കലും ഓടി ഒളിമ്പിക്സിലോടി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക മത്സരമാണ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ ആ പ്രിയ സഹോദരി ഓടി, ഷൈന വിൽസൺ ഓടി മുൻപിലെത്തി സമ്മാനം ലഭിക്കുമെന്ന് കരുതി. പക്ഷേ അത് ടി വിയില് ഇട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഓടേണ്ട ട്രാക്കിലല്ല ഓടിയത്, ഓടേണ്ട രീതിയിലല്ല ഓടിയത്. അതിനാല് സമ്മാനം ലഭിക്കാൻ ഇടയില്ലാതെ വന്നു. അതേപോലെ നാം ഓടുന്നത് ദൈവത്തിന്റെ വചനമാകുന്ന ട്രാക്കിലൂടെ ആയിരിക്കണം. ആ ട്രാക്കിൽ ഓടിയാൽ മാത്രമേ നമ്മൾ ബിരുദം പ്രാപിക്കുകയുള്ളൂ, നമുക്ക് ലഭിച്ച് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ പ്രാപിപ്പാനായി കഴിയുകയുള്ളെന്ന സത്യം മനസ്സിലാക്കി ഓടുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. ഇതൊക്കെ കാലം തികഞ്ഞിരിക്കുന്നു, കാലം തികഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റെടുത്തിരിക്കുന്നു. തന്റെ മക്കളെ ചേർപ്പനായി യേശു വീണ്ടും വരുന്നു. ദൈവത്തിന് മാനം പറയുന്നു, ഇതിനാണ് ഞങ്ങൾ വിളിച്ചതെന്ന്. ആ കാലം തികഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തിയാവും നിവർത്തി ഈ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കണ്ണിൽ മുമ്പിൽ നാം കാണാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കാലം തികഞ്ഞിരിക്കുന്നു. യേശു വരാറായി. യേശു വരുമ്പോ നിങ്ങൾ അവനോടുകൂടെ എടുക്കപ്പെടുമോ എന്ന ചോദ്യം ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാണ്. നഷ്ടപ്പെട്ടു പോകല്ലേ, നശിച്ചു പോകല്ലേ എന്ന് ഞങ്ങൾ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവര്, ഇങ്ങനെയുള്ള ചേപ്പനായ അവസ്ഥയെ കുറിച്ച് ദൈവത്തിന് വേണ്ട പറയുന്നത് കള്ളൻ വരുന്ന പോലെ വരുമെന്നാണ്. കള്ളം വരുന്നത് പോലെ വരും. കള്ളം വരുന്നത് വീട്ടില് മുറ്റത്ത് വെച്ചിരിക്കുന്ന ചൂലെടുത്തോണ്ട് പോലല്ല, പശുവിന് കാടി കൊടുക്കുന്ന പാത്രം എടുത്തോണ്ട് പോലല്ല, താൻ സമ്പാദിച്ച തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്തിനെ എടുക്കുവാനാണ് കള്ളൻ വരുന്ന പോലെ ആരും അറിയാതെ യേശു വരുന്നത്. അവന് തന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ സഭയെ ചേർപ്പനായി ആരും പറയാത്ത ആരും അറിയാത്ത സമയത്ത് യേശു വരും. നിനയാത്ത നാരികകൾ മനുഷ്യപുത്രം എല്ലാം നാം ഒരുക്കമുള്ളവരായിരിക്കുമെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളില് നാം ഒരുക്കത്തോടെ ദിവസങ്ങളിലാ എടുക്കപ്പെടുവാൻ വെക്കണം, ഒരുക്കമുള്ളവരായിരിക്കണം. അതിനെക്കുറിച്ച് പറയുന്നത് അന്ന് രണ്ടുപേര് വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ തള്ളപ്പെടും. രണ്ടുപേരെ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേരൊരു കിടക്കമേലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. പ്രിയമുള്ളവരെ, എല്ലാവരും ബോധത്തില്ല എന്നൊരു തെളിവാണിവിടെ പോയത്. നാം ഉദ്ദേശിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ദൈവം യേശുവത്ത വരുമ്പോൾ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളില് വിവിധ സമയമായിരിക്കുന്ന ഒരു തെളിവാണ് ഇവിടെ കാണിക്കുന്നത്. മിക്കവാറും പകൽ സമയത്തായിരിക്കും വയലിലെ ആൾക്കാർ ജോലി ചെയ്യുന്നത്. പകൽ സമയത്ത് ജോലി ചെയ്യുന്ന ദേശത്ത് ഒരാളിനെ കൈക്കൊള്ളുമ്പോൾ മറ്റൊരാളിനെ ഉപേക്ഷിക്കും. തിരികല്ല് പൊടിക്കുന്ന രാവിലെ കാലമായിരിക്കും അല്ലെങ്കിൽ സന്ധ്യാകാലമായിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും മറ്റോളെ ഉപേക്ഷിക്കും. മറ്റൊരു സ്ഥലത്ത് രാത്രിയായിരിക്കും. രണ്ടുപേരും കിടക്കമേലായിരിക്കുമ്പോൾ അതൊരു രാത്രി കാലമായിരിക്കും. അവിടെ ഒരാളിനെ കൈക്കൊള്ളും മറ്റോ ഉപേക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നാം ആകാതിരിപ്പാൻ ഒരുക്കത്തോടെ ഈ ദിവസം കത്താതെ വേണ്ടി ഒരുങ്ങുവാൻ. യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണം എന്റെ മരണത്തിന് പകരമായെന്ന് വിശ്വസിച്ച് അന്ന് ദിവസങ്ങളിൽ ഏറ്റവും അത് പ്രാപിച്ചെടുത്ത് ദൈവത്തെ കാണപ്പെടുവാൻ ഞങ്ങൾ നിങ്ങളോട് താഴ്മയോട് അപേക്ഷിക്കുകയാണ്. കാലം നികഞ്ഞിരിക്കുന്നു. കത്താവിന്റെ വരവിന് ശേഷം പറയുന്ന കത്താവിന്റെ രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ശേത്താവിന് ആദ്യം വരവ് രഹസ്യവരവായിരിക്കും. അതാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ സമയമായിട്ട് ചേർന്ന് ദേശു ആയിരം ആണ്ട് ലോകത്തിൽ വാഴുവാനായിട്ട് വരുന്ന കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാല് ഏഴു വർഷക്കാലം ഈ ഭൂമിയിലെ ഒരു ഭരണാധികാരി ഭരിക്കും. അത് വളരെ ദുഃഖകരമായ സമയമായിരിക്കുന്ന ദൈവത്തിന് വേണം പറയുന്നു. ആ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്
അത് മഹോപദ്രവകാലമെന്നാണ്. മഹോപദ്രവകാലം ലോകം ഉണ്ടായതുമുതൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു കഷ്ടം ആ കാലത്ത് ലോകത്ത് സംഭവിക്കും. എന്റെ പ്രിയമുള്ളവരെ, ആർക്കും അതിൽ കൂടെ കടന്നുപോവാണ് അവസ്ഥ വരല്ലേ. ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാര്യാഗം വിശദീകരണം ദൈവത്തിന്റെ വാദത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചാല് നമുക്ക് തന്നെ ഒരിക്കലും അത് അംഗീകരിക്കാനോ അതിൽ പെട്ടുപോകാനോ നാം ആഗ്രഹിക്കത്തില്ല. പ്രിയമുള്ളവരെ, ആ സമയത്ത് ഒരു ഒരു അവസ്ഥ പറയുന്നത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന തെങ്ങിൽ നിന്ന് തെങ്ങ കിടക്കുന്ന ഒരു കരി കിട്ടും, നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയില്ല. കാര്യം സകല സ്വത്തും ഗവൺമെന്റ് കണ്ടുകെട്ടും. അതേപോലെ പറയുന്നത് ഒരു വെട്ടുക്കിളി മാതിരിയോ ജീവിയോ ദൈവം അയക്കും, അത് മനുഷ്യനെ കുത്തിയാല് തേ കുത്തുന്ന പോലുള്ള വേദനയായിരിക്കുമെന്ന് പറയുന്നു. തേ കുത്തുമ്പോൾ എങ്കിലും അതിവേദനയാൽ ഭാരപ്പെടും. അഞ്ചു മാസക്കാലമാണ് ആ ദണ്ഡനം നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ദൈവം അയക്കുന്നത്. പ്രിയമുള്ളവരെ, ആ സമയത്ത് ആ വേദന സഹിക്കാൻ പോയാല് നാം മരണമായി ആഗ്രഹിക്കും. എന്നാൽ മരിക്കയില്ല, അഞ്ചു മാസക്കാലം മരിക്കയില്ല. തൂങ്ങിച്ചാവാൻ ആഗ്രഹിച്ച് കെട്ടിത്തൂങ്ങിയാല് തൂങ്ങിയെടുത്ത് കിടക്കും. അഞ്ചു മാസം വേദന സഹിച്ചുകൊണ്ട് കത്തിവെച്ച് കുത്തി മരിക്കാനുണ്ടാ കൊത്തി കുത്തിയ കത്തിയുമായിട്ട് അഞ്ചു മാസം നടക്കും. പ്രിയമുള്ളവരെ, അതികഠിനമായ മഹോപദ്രവകാലം വരാൻ പോകുന്നു. അതിന്റെ കാലം നുഴഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിയില്ലെന്ന് ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം മറ്റൊരു തെളിവോടെ പറയുന്നത് ആ സമയത്ത് ആ ഭരണാധികാരിക്കെതിരെ സംസാരിപ്പനായി ദൈവം തന്നെ രണ്ട് ദൂതന്മാരെ അയക്കുന്നതായിട്ട് വ്യക്തമായി പറയുന്നു. അവരെ, ഈ മനുഷ്യനെ ഈ ഭരണാധികാരിക്കെതിരെ സംസാരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പീഡനം അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെ ആ ഭരണാധികാരി ആ രണ്ട് ദൂതന്മാരെ, ദൈവത്തിന്റെ ദാസന്മാരെ കൊന്നുകളയും. അവരുടെ ശവശരീരം യെരുശലേമിലെത്തി തെരുവീതിയില് മൂന്നര ദിവസക്കാലം കിടക്കും. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പ്രയോജനമാകുന്നു. എന്നിട്ട് അത് ഇങ്ങനെ പറയുന്നു, ആ ശവശരീരം 3.5 ദിവസം ലോകത്തിലെ സകല ഭാഷക്കാരും സകല ജാതികളും സകല വംശക്കാരും കാണും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ചെറുപ്പത്തിൽ ഈ കാര്യം ആരെങ്കിലും നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് വിശ്വസിപ്പാനായി കഴിയത്തില്ല. യെരുശലേമിന്റെ വീതിയിൽ കിടക്കുന്ന ശവശരീരം കേരളത്തിൽ ഇരിക്കുന്ന കുന്നങ്കരയിൽ നിൽക്കുന്ന എനിക്കെങ്ങനെ കാണാൻ പറ്റും? എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് വീട്ടിലിരിക്കുന്ന ടി വി കാണാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയായിരിക്കുന്നു, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണില് ലോകത്തിൽ എവിടെ നടക്കുന്ന സംഭവങ്ങളും അപ്പയപ്പ കാണുവാൻ വെക്കണം. കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു വരുന്നത്, ദൈവത്തിന് മാനം വിളിച്ചു വരുന്നത്. കാലം തുഴഞ്ഞിരിക്കുന്നു, കാലം തുഴഞ്ഞിരിക്കുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, ഒരുക്കമുള്ളവരായിപ്പീൻ. യേശുവിന്റെ വരെ തന്നെ സ്നേഹിക്കുന്നവരെ, തന്നെ തന്നെ വിശ്വസിക്കുന്നവരുടെ രക്ഷയും സന്തോഷവും അവരുടെ ആഹ്വാനത്തിന്റെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിന്റെ ന്യൂസ് വായിക്കുമ്പോൾ തന്നെ യേശുവിന്റെ രക്ഷയെ വിശ്വസിക്കാത്ത പ്രിയപ്പെട്ട ജീവിതത്തിൽ നിലവിളിയുടെ കണ്ണുനീരിന്റെ ദിവസമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മ പറഞ്ഞല്ലോ, രണ്ടുപേരിൽ ഒരാൾ എടുക്കപ്പെട്ടാൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആര് ചെയ്യും? ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് വണ്ടി ഞാൻ എടുക്കപ്പെട്ടാല് ഞാൻ ഓടിച്ചിരുന്ന വണ്ടി എങ്ങനെ പോവും? അങ്ങനെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും ഈ അത്യാഹിതം സംഭവിക്കുന്ന ദിവസമായിരിക്കും. ഫ്ലൈറ്റ് ഓടിക്കുന്ന ആള് എടുക്കപ്പെട്ടാൽ ആ ഫ്ലൈറ്റ് എങ്ങനെ പിന്നെ മുന്നോട്ട് പോകും? അതുകൊണ്ടാണ് ചിലപ്പോൾ കോർപ്പറേറ്റിനെ നിയമിച്ചാക്കിയിരിക്കുന്നത്. ട്രെയിൻ ഓടിക്കുന്ന ആൾ എടുക്കപ്പെട്ടാൽ ട്രെയിൻ പിന്നെ എങ്ങനെ പോകും? അത് പാവത്തിക്കൂടെ പോകത്തില്ല, അത് പാടത്തിറങ്ങും. നിലവിളിയുടെ ദിവസമായിരിക്കും. ആർക്കും ആരെയും സഹായിക്കാൻ കഴിയത്തില്ല. ലോകത്തിൽ എല്ലാ മേഖലകളിലും ഇതേപോലെ അപകടവും അനർത്ഥവും നടക്കും. ആർക്കും ആരെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സത്യം മനസ്സിലാക്കി യേശു ഒരുക്കിയ രക്ഷയെ കടന്നുവരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. ഈ സുവിശേഷമാണെന്ന് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ,
ഈ സത്യം മനസ്സിലാക്കി യേശുവിന്റെ രക്ഷയിലേക്ക് കടന്നുവരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനിയാണ്. ഈ ദേശവാസികളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ വിളിച്ചു വരികയാണ്. അതിനാലാണ് ഈ സത്യം വിളിച്ചു വരവാൻ നിൽക്കണം. ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിപ്പാൻ നിൽക്കണം. ദൈവം ഈ ദേശത്ത് ഞങ്ങളെ അയച്ചനോ എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനാൽ ഞങ്ങളോട് കേട്ട ഈ രക്ഷകള് ഏറ്റെടുത്ത് യേശുവിനെ രക്ഷകമായി സ്വീകരിച്ച് ദൈവരാജ്യത്തിൽ കാണപ്പെടുവാൻ നിത്യവേൽ ദൈവത്തോടുകൂടി സന്തോഷിപ്പാൻ ഞങ്ങൾ നിങ്ങളേവരെയും ആഹ്വാനം ചെയ്യേണ്ട വാക്കൾ ചുരുക്കി ദൈവസഭയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കാണ്. കണ്ണുള്ള ദൈവമേ സ്വർഗീയ പിതാവേ, ഈ ദേശത്തിന് വേണ്ടി ദേശവാസികൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവമേ, ഞങ്ങളുടെ രക്ഷയുടെ സുവിശേഷം ഞങ്ങളുടെ രക്ഷയുടെ ഭൂമി ദേശത്തോട് പറയാൻ തക്കണം. ദൈവം ഞങ്ങളെ ഈ പാൽക്കാരെ സഹായിച്ചു പോകത്ത സ്തോത്രം. ഈ ദേശത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ദൈവമേ, ഏഴ് ലക്ഷം ദിവസമായി തീരുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും രോഗികളായ രോഗം കെട്ടുകളുടെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിട്ട് സന്തോഷം നോക്കാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും കിട്ടാതെ ജീവിതത്തിൽ കുറവോ അനുഭവിക്കുന്നത് പാപപ്രവർത്തിൽ അകപ്പെട്ടവരെ, മദ്യപാനികൾ, ആരെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളോട് സംസാരിച്ച വെള്ളം കേട്ടെങ്കിൽ ഇന്നവരുടെ രക്ഷയുടെ ദിവസമായി തിരുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തെ ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാക്കുവാൻ ദൈവം സഹായിച്ചാണ് പ്രാർത്ഥനകളും കേട്ടതായി സ്തോത്രം. മഹത്വം എല്ലാം ദൈവത്തിന്. യേശുവേ, താഴെ നാമം അപേക്ഷിക്കുന്നു. താഴെ കൽക്കുമാറാണ്.